നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ കേച്ചിരിക്കടുത്ത് കുറുമാൽക്കുന്ന് ആയുർ ജാക് വർഗീസ് തരകൻ ആണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ഇദ്ദേഹത്തിന് കൃഷിയോടുള്ള താല്പര്യമാണ് ഇത്രയും വലിയൊരു ഫാം കൂടെ നിർമ്മിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായത്. നമുക്ക് ഈ വർഗീസ് തരകൻ എന്ന ഈ ഫാമിൻ്റെ ഉടമസ്ഥനോട് ഈ കൃഷി രീതികളെക്കുറിച്ചും ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ വർഗീസ് തരകൻ, ആയുർ ജാക് ഫാമിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ആയുർ ജാക് ഫാമിലെ തന്നെ ഒരു വലിയ ചക്ക ഉണ്ടാകുന്ന ഒരു ഇനമാണ് കുരുപാവി മുളപ്പിച്ചെടുത്ത്. ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായി, 4ാം വർഷത്തിൽ കായ്ച്ചു. ഇത് പിന്നത്തെ വർഷം ഉണ്ടായതാണ്. ഇതൊരു ഏകദേശം ഒരു 20 കിലോയോളം തൂക്കം വരും. ഈ ചക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്തും കൂടി, ജൂലൈ മാസം 4ാം തീയതിയാണ് ലോക ചക്ക ദിനം. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഈ പ്ലാവിലുണ്ടായ ആദ്യ ചക്ക മുറിച്ച് കഴിച്ചത് ജൂലൈ മാസം 4ാം തീയതി ലോക ചക്കദിനത്തിൻ്റെ അന്നായിരുന്നു. ഇവിടുത്തെ വേലൂർ പഞ്ചായത്തിലെ കൃഷി ആഫീസറും കൃഷി ഉദ്യോഗസ്ഥരും വേലൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടി വന്നിട്ടാണ് പ്ലാവിൽ നിന്ന് ചക്ക മുറിച്ച് അതിൻ്റെ രുചി നോക്കിയത്. ജൂലൈ മാസം 4ാം തീയതി എന്ന് എടുത്തെടുത്ത് പറയുന്നത്, ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സമൃദ്ധിയായി മഴ കിട്ടുന്ന സമയമാണ്. ജൂലൈ മാസത്തിൽ ചക്ക സ്വാഭാവികമായിട്ട് രുചി ഉണ്ടാവാറില്ല. എന്നാൽ ഈ പ്ലാവിൻ്റെ ചക്കയ്ക്ക് ജൂലൈ മാസത്തിലും നമുക്ക് കിട്ടിയപ്പോൾ പഴുത്ത ചക്ക നല്ല മധുരമായിരുന്നു. ഉള്ളിൽ വെള്ളം ഇറങ്ങുന്ന ഒരു സ്വഭാവം ഈ പ്ലാവിനത്തിനില്ല. ഇതിൻ്റെ ഇലകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇലകൾക്ക് ഒരു പ്രത്യേകത, ഒരു ഡയമണ്ട് ഷേപ്പ് ആണ് ഇലകളുടെ ശ്രദ്ധ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ മുകളിലും ചക്കകൾ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതേ മുകളിൽ ചക്ക നിൽക്കണം. വലിയ ചക്കകളാണ് ഇതുമേ ഉണ്ടാവുന്നത്. ഞങ്ങൾക്ക് 64 ഇനം പ്ലാവിനങ്ങളുണ്ട് ഞങ്ങളുടെ ആയുർ ജാക്ക് ഫാമിൽ. 64 ഇനം പ്ലാവിനങ്ങൾ ഓരോ വർഷവും ഞങ്ങൾക്ക് കുരുപാവി മുളപ്പിച്ച് കിട്ടുന്ന, മൊത്തം ഞങ്ങൾ ഒരു 25 ലക്ഷത്തോളം ചക്കക്കുരുപാവി മുളപ്പിച്ച് അതിൽ നിന്ന് കിട്ടിയതാണ് ഈ വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ ഇനങ്ങൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ഇതാണ് ഞങ്ങളുടെ പ്രധാന വിശേഷം എന്നുള്ളത് ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ കുറുമാൽക്കുന്നിലെ ഏറ്റവും പ്രത്യേകതയുള്ളത് ഇവിടുത്തെ വാട്ടർ മാനേജ്മെൻറ്റാണ്. ഈ കുന്ന് ഇപ്പോൾ സമൃദ്ധിയായിട്ട് ചക്കകൾ ഉണ്ടായി നിൽക്കുന്നു. ഈ കുന്നിലെ നമുക്ക് ഞങ്ങൾക്ക് 5 ഏക്കറയുള്ള ഈ കുറുമാൽക്കുന്നിലെ മഴ പെയ്യുന്ന വെള്ളം ഒരു ഡ്രോപ്പ് പോലും നഷ്ടപ്പെടാതെ, ഒരു ടീസ്പൂണ് മണ്ണ് പോലും നഷ്ടപ്പെടാതെയുള്ള കൃഷിരീതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ്, സംസ്ഥാന ഗവൺമെൻറ്റ് ഷോണി മിത്ര അവാർഡ്, മറ്റ് അനേകം അവാർഡുകൾ ഈ തോട്ടത്തിന് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, IIT റൂർക്കിയിലും IIT മദ്രാസ് ഉൾപ്പെടെ ഇന്ത്യയിലുള്ള എല്ലാ IITകളിലും
വാട്ടർ മാനേജ്മെൻറ്റ് എൻജിനീയറിംഗ് പഠിപ്പിക്കുന്ന ആ സിലബസിൻ്റെ ഒരു ലെസൺ ഞങ്ങളുടെ കൃഷിസ്ഥലത്ത് ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ ബാലൻസിങ് സിസ്റ്റം എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിസ്റ്റമാണ് ഇവിടെ നടപ്പാക്കിയിരുന്ന ആ സിസ്റ്റമാണ് IIT റൂർക്കിയിലെ വാട്ടർ മാനേജ്മെൻറ്റ് എൻജിനീയറിംഗ് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ആ സിലബസിൻ്റെ ഒരു ലെസനായി പഠിപ്പിക്കണത് എന്നുള്ള ഒരു സന്തോഷവും നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെയും കൂടി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും കൂടി ഭാഗമായ കൃഷിരീതിയാണ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് രത്ന ചുരുക്കം. നമ്മുടെ കൃഷിരീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കുന്നും ചെരുവിലെ ഇപ്പോൾ പല സ്ഥലം 2018 മുതൽ കേരളത്തിൽ വലിയ ഉരുൾപൊട്ടലും വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളതാണ്. 2018 മുതൽ ആ 18 മുതൽ ഉണ്ടായ ഉരുൾപൊട്ടലും മറ്റു കാര്യങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൃഷിരീതി നടപ്പാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൃഷിരീതി നടപ്പാക്കുന്ന ഈ രീതി നമുക്ക് മുന്നോട്ട് വെക്കണം. ഇതിൽ പ്ലാവ് കൃഷി മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മണ്ണ് ജലം ഒലിച്ചു പോകാതെ സംരക്ഷിക്കുക. കേരളത്തിലെ 1 സെൻറ്റ് സ്ഥലത്ത് ശരാശരി സെൻട്രൽ വാട്ടർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിലെ 1 സെൻറ്റ് സ്ഥലത്ത് പെയ്യുന്ന മഴവെള്ളത്തിൻ്റെ അളവ് 120,000 ലിറ്ററാണ്. എന്നാൽ നമുക്ക് വേനൽക്കാലം തുടങ്ങുമ്പോഴേക്ക് ഇവിടെ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നു. അത് സൂചിപ്പിക്കുന്നത് മഴ പെയ്യുന്ന വെള്ളം മഴക്കാലത്ത് നമ്മൾ ഭൂമിയിൽ സംരക്ഷിക്കുന്നില്ല, ഭൂഗർഭജലാക്കി മാറ്റുന്നില്ല, ഒലിച്ച് മഴവെള്ളം മുഴുവൻ ഒലിച്ച് കടലിലേക്ക് വിടുക അല്ലെ കടലിലേക്ക് പോവുകയാണ് ഇവിടെ ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. SBI അക്കൗണ്ടിൽ പണമില്ലാതെ ATM കാർഡ് ഉപയോഗിച്ച് നമുക്ക് ATM ടെല്ലർ മെഷീനിൽ നിന്ന് പണം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാതിരി SBI അക്കൗണ്ടിലെ പണമാണ് അതിൻ്റെ സമാന്തരമായുള്ള ഒരു രീതിയാണ്. ഭൂമിയിൽ വെള്ളം ഉണ്ടാവണം, എന്നാൽ മാത്രമേ വേനൽക്കാലത്ത് ഭൂഗർഭജലമായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ SBI അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്ന പോലെ മഴവെള്ളത്തെ മഴക്കാലത്ത് ഭൂമിയിലേക്ക് നമ്മൾ നിക്ഷേപിക്കുക. അതിൻ്റെ ഒരു ടെക്നോളജിയാണ് കുറുമാൽക്കുന്നിലെ അയർജാക്ക് ഫാമിലെ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ ബാലൻസിങ് സിസ്റ്റം എന്നുള്ള രൂപത്തിൽ നടപ്പാക്കിയിരുന്നത്. ഇവിടെ വരുന്നവർക്ക് ഇത് നേരിട്ട് കാണാം. ഞങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞായറാഴ്ച ഉൾപ്പെടെ ഞങ്ങൾ ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കും. ഈ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രത്യേകതയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റുകളുടെ തൈകൾ ഇവിടെ വിൽപ്പനയുണ്ട്. ഇവിടെ വരുന്നവർക്ക് മുഴുവൻ തന്നെ പഴുത്ത ചക്ക മുറിച്ച് ഞങ്ങൾ രുചിക്കാൻ കൊടുക്കും. അതിനുശേഷം ഇവിടുന്ന് ഇതിൻ്റെ തൈകൾ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കൊണ്ടുപോകുന്നതാണ്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 മണി വരെ ഇവിടെ തുറന്ന് പ്രവർത്തിക്കും. ഞായറാഴ്ച ഉൾപ്പെടെ ഇവിടേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകളാണെങ്കിൽ തൃശ്ശൂർ കുന്നംകുളം തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടിൽ മുണ്ടൂര് കഴിഞ്ഞ് പുറ്റേകര എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ 3.5 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്ത് എത്താവുന്നതാണ്. കുറുമാൽക്കുന്നിലെ അയർജാക്ക് ഫാം, അയർജാക്ക് ഫാം കുറുമാൽക്കുന്ന് ലൊക്കേഷൻ മാപ്പിട്ടാലും ഇവിടെ എത്താം. കുന്നംകുളം ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ കേച്ചേരിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വരാം, അല്ലെങ്കിൽ കേച്ചേരിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മുന്നോട്ട് പോയി പുറ്റേകര നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വരാം. അയർജാക്ക് ഫാം കുറുമാൽക്കുന്ന് എന്നുള്ള ലൊക്കേഷൻ മാപ്പ് അനുസരിച്ച് ഇവിടെ വരാവുന്നതാണ്. ലോക ഫുട്ബോളിലെ മാന്ത്രികനായ ഡിയാഗോ മറഡോണ അവർകൾ 2020 മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മമരമായി വെച്ച പ്ലാവാണ്. ഇതിൻ്റെ മുകളിൽ മറഡോണ ഗോളടിക്കുന്ന പോലെ തന്നെയാണ് ഇഷ്ടംപോലെ ചക്കയാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരുപാട് ചക്കകൾ ഉണ്ടായ ഞെട്ടുകളാണ് ഈ കാണുന്നത്. ബാക്കിയുള്ള ചക്കകളാണ് ഈ ചെറിയ പ്ലാവിൻ്റെ മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ അയർജാക്ക് ഫാം പ്ലാവുകളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രസിദ്ധരായ മരിച്ചുപോയ പ്രതിഭകളുടെ പേരിലൊക്കെ ഞങ്ങളിവിടെ പ്ലാവുകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ പിറന്നാളിന് പ്ലാവുകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും വാട്ടർ മാനേജ്മെൻറ്റ് എൻജിനീയറിംഗ് ആണ് ഇവിടെ വലിയ പ്രത്യേകത കൊടുക്കുന്നത്, മണ്ണ് ജല സംരക്ഷണത്തിന്. ഇതൊന്ന് വന്ന് കണ്ടാൽ
ഉരുൾപൊട്ടൽ എങ്ങനെ തടയാം എന്നുള്ള ഉത്തമ മാതൃക ഇവിടെ നടപ്പിലാക്കാം, ജലം എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള ഉത്തമ മാതൃകയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇവിടേക്ക് കുറുമാൽകുന്നിൽ ആയുർജാക്ക് ഫാമിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നത്. മറയൂർ ചന്ദനത്തിൻ്റെ ഒറിജിനൽ തയ്യ് ആ വിത്ത് പാവി മുളപ്പിച്ച് തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതിൽ ചന്ദനമല്ലാതെ വേറെ ചെടി കാണാം, അത് പാരസൈറ്റ് വേറൊരു ചെടിയും കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഇത് വലുതാവുള്ളൂ. അതിൻ്റെ പേരിൽ നിന്ന് വലിച്ചെടുക്കുന്ന വളം കൂടി ഇതിന് മറയൂർ ചന്ദന തൈകൾ വളരെ വേണം. വലിയ ചെടിയായിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളത്
കൊന്ന വയ്ക്കാം, അല്ലെങ്കിൽ നെല്ലി വയ്ക്കാം, അതിനെ സപ്പോർട്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് മറയിൽ ചന്ദനം വളർന്ന് കിട്ടുള്ളൂ. ചന്ദനത്തിൻ്റെ വിത്ത് ഭാവി മുളപ്പിക്കുന്ന രീതിയും കൂടി നമുക്ക് കാണാം തൊട്ടപ്പുറത്ത്. മറയൂർ ചന്ദനത്തിൻ്റെ വിത്ത് ഭാവി മുളയ്ക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. മറയൂർ ചന്ദനത്തിൻ്റെ വിത്ത് എങ്ങനെയാണ് മുളപ്പിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാവുന്നതാണ്. ഇങ്ങനെയാണ് മറയൂർ ചന്ദനത്തിൻ്റെ വിത്ത് നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത്. ഈ ഒരു രീതി ആണ് രീതി ഉപയോഗിച്ച് വിത്ത് നമ്മൾ പ്രത്യേക രൂപത്തിൽ പാവി മുളപ്പിക്കും. ആ പാവി മുളപ്പിച്ചത് മുളച്ച് വരുമ്പോൾ തന്നെ അത് കുറച്ച് വലുതാകുമ്പോഴാണ് നമ്മൾ പറിച്ച് ഇതേമാതിരി കവറിലേക്ക് മാറ്റുക. കവറിലേക്ക് മാറ്റി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്ത ചെടി വെച്ചു കൊടുക്കണം. അതിൻ്റെ വേര് വളം വലിക്കുമ്പോൾ ഈ ചന്ദനത്തിൻ്റെ തൈയും കൂടി കൂടുതൽ വളർന്ന് കിട്ടും. അങ്ങനെയാണ് ഈ സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കൺമുമ്പിൽ വിത്ത് ഭാവി മുളപ്പിക്കുന്നത് തൈ കാണുന്നു. തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് 10,000 തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി കാണുന്നു. കരുത്തുള്ള തൈയെ, മറയൂർ ചന്ദനത്തെ തൈയെ നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതാണ്. വളരെ ശാസ്ത്രീയമായാണ് മറയൂർ ചന്ദനത്തെ തൈയെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഞങ്ങൾ മാവിൻ്റെ തൈകൾ, ചെറിയ തൈ മുതൽ മാങ്ങ ഉൾപ്പെടെയുള്ള തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. അത് ഇഷ്ടംപോലെ നമ്മൾ 17 മാവിനങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 17 മാവിനങ്ങളുടെ തൈകൾ, ചെറുതും വലുതുമായ മാങ്ങ ഉൾപ്പെടെയുള്ള തൈകൾ കൊണ്ടുപോകാം. അതായത് ഇതൊക്കെ വലിയ മാങ്ങ അടക്കമുള്ള തൈയാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ, ഏത് തരത്തിൽ വേണമെങ്കിലുള്ള തൈകൾ ഇവിടെയുണ്ട്. ഫ്രൂട്ട് പ്ലാന്റുകൾ നമ്മൾ ഇപ്പോൾ വലിയ തൈകൾ, ഇപ്പോൾ പ്ലാവിൻ്റെ തൈ, ചക്ക ഉൾപ്പെടെയുള്ള തൈ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊണ്ടുപോയി വെച്ച ഉടനെ തന്നെ ചക്ക ഉണ്ടാകുന്ന തൈകൾ, വലിയ തൈകൾ. മാവിൻ്റെ തൈകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതും വ്യത്യസ്തങ്ങളായിട്ടുള്ള മാവിനങ്ങളാണ്. വലിയ തൈകൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് വലിയ തൈ, എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് അബിയുവിൻ്റെ തൈയാണ്. അബിയു നല്ല വലിയ തൈകൾ, കായ്ക്കാറായ തൈകൾ, ചെറുനാരങ്ങം പൂടാറായിട്ടുള്ള ചെറുനാരങ്ങം, സപ്പോട്ട, ചാമ്പ, മാവിനങ്ങൾ, മുസമ്പി, അങ്ങനെയുള്ള ഇതൊക്കെ കായ് ഉണ്ടായത്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് നേരെ കൊണ്ടുപോയിട്ട് ഒരു ചക്ക ഉണ്ടായി തുടങ്ങണ തൈ വേണമെന്ന് പറഞ്ഞാൽ അത് അടക്കം നമുക്കിത് ചക്ക ഉണ്ടായി നിൽക്കുന്ന തൈകൾ വരെയുണ്ട്. അപ്പോൾ വലിയ തൈ വേണം, നേരെ പ്ലാവ് കായ്ക്കി ഒരു തോട്ടായ പോലത്തെ വലിയ തൈ വേണമെങ്കിൽ അത് ഇവിടെയുണ്ട്. ഇപ്പോൾ ഇത് റംബുട്ടാൻ്റെ തൈകൾ, വലുത് എത്രയോ വലുപ്പം, ഞാൻ നിൽക്കുന്നതിൻ്റെ എത്രയോ ഉയരമുള്ള തൈകൾ, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തരം തൈകളും. അപ്പോൾ നമുക്ക് ചക്കടക്കം ഉണ്ടായി നിൽക്കുന്ന തൈ വേണമെന്ന് പറഞ്ഞാൽ അതിനൊന്നും ഒരു പ്രയാസമില്ല. ഇവിടെ ലക്ഷക്കണക്കിന് തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേമാതിരി പേരകൾ, ഇപ്പോൾ നമുക്ക് കായുണ്ടായി നിൽക്കുന്ന പേര, ഇപ്പോൾ ഇതൊക്കെ കായുണ്ടായി തുടങ്ങിയതാണ്. ഇതിലൊക്കെ കായുണ്ടായി, അപ്പോൾ കായുണ്ടായ പേര, പല വെറൈറ്റികളായിട്ടുള്ള പേരകൾ, എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്, അതേമാതിരി തെങ്ങും തൈ, കുള്ളൻ തെങ്ങും തൈ, കുറ്റിയാടി തെങ്ങും തൈ, ചെന്തെങ്ങ്, അങ്ങനെ ഉള്ള 18 എല്ലാ തരം തെങ്ങും തൈയും ഇവിടെ നമ്മൾ വിൽപ്പനയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറുമാൽക്കുന്നിലെ ആയുർജാക്ക് ഫാമിൽ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അത്യാവശ്യമുള്ള ഫ്രൂട്ട് പ്ലാനുകളൊക്കെ ഇവിടെ ലഭിക്കും. അത് നിങ്ങൾക്ക് പഴുത്ത ചക്ക മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം തൈകൾ കൊണ്ടുപോകാനുള്ള അവസരം കൂടിയുണ്ട്. താങ്ക് യു. ഞങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറി സെക്ഷനാണ് ഇത്. ഇതിൽ ഇപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളുടെ എക്സ്പെരിമെൻറ്റ്, പൈനാപ്പിൾ എക്സ്പെരിമെൻറ്റ് നടത്തണം, ഡ്രാഗൺ ഫ്രൂട്ട് എക്സ്പെരിമെൻറ്റ് നടത്തണം, എല്ലാം നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുക. അതുമാത്രമല്ല, തൈകൾ മെയിനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറി സെക്ഷനാണ് ഇവിടെ. തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാസ്ത്രീയമായി എങ്ങനെയാണ് ക്വാളിറ്റിയിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദേഹത്തിന് അറിയാം. അതേമാതിരി ഇവിടെ വന്ന് കാണുന്നവർക്കറിയാം. ഇപ്പോൾ നമ്മൾ ഓരോ തൈകളും ഒരു ഇഴ പുല്ല് ഇല്ലാതെ
തോട്ടം വളരെ ഭംഗിയായി പരിചരിക്കുകയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ ഇനങ്ങളെയും സെപ്പറേറ്റ് തിരിച്ച് അത് ചെറിയ തൈ മുതൽ വലിയ തൈകൾ വരെ ആയി വളർത്തുന്ന രീതിയാണ് ഈ കാണുന്നത്. ഇങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ പരിചരണവും കാര്യങ്ങളും ഒക്കെ ആയി പോകുന്നത്. ഇങ്ങനെയാണ് തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് ഇവിടെ നമ്മുടെ നഴ്സറി. ഒരു അത്യുൽപാദന ശേഷിയുള്ള കരുത്തുള്ള തൈ കിട്ടണമെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഉത്തമ മാതൃക നമുക്കിവിടെ കാണാം. ഇപ്പോൾ ചെറിയ തൈ പാവി മുളപ്പിച്ച് വലുതാകുന്ന രീതിയാണിത്. തൊട്ടടുത്ത് അത് ബെഡ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ അടുത്ത് അടുത്ത് ചെയ്യണം. ഇനി നമുക്ക് ഒരു ഈ ഇവിടെ നമ്മൾ പറച്ചിലല്ല, വലിയ പേരക്കായ ഉണ്ടാകുന്ന തൈയ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരമരം നമ്മുടെ അതിലുണ്ടാവണം, അതിൽ നിന്നാണ് ഗ്രാഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് തൈകൾ തയ്യാറാക്കുക. അപ്പോൾ ഇതുമ്പോൾ നോക്കാം നമുക്ക് പേരക്കായ. ഇപ്പോൾ പേരക്കായ ഉണ്ടായി നിൽക്കുന്ന രംഗം ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറിച്ചെടുക്കാം. എത്ര വലിപ്പുണ്ട് എന്ന് നമുക്ക് നേരിട്ട് ഇതാ ഞെട്ട് എന്ന് പറിച്ചെടുക്കുകയാണ്. ഇതാ പേരക്കായ, ഇത്രയും വലിയ ഒരു പേരക്കായയാണ്. ഇങ്ങനെയുള്ള പേര തൈകളാണ് ഇതിൻ്റെയൊക്കെയാണ് നമ്മൾ ഇതുപോലെയുള്ള പേരക്കായ ഉണ്ടാകുന്ന തൈകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ട്, അപ്പോൾ വെറുതെ നമ്മൾ ഒരു നഴ്സറി പോയി അങ്ങനെ ഒരു തൈ മേടിച്ചോ അങ്ങനെയല്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി എങ്ങനെയുള്ളതാണ് ഉണ്ടാവുക എന്നൊക്കെ ബോധ്യപ്പെട്ട ഒരെണ്ണമല്ല ഇതാ നിൽക്കണു പേരക്കായ. അത് ഇഷ്ടംപോലെ കായകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിൽ പഴുത്തതാണ് ഇത്, കുറച്ചുകൂടി വലുതാവുണ്ടാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ പറിച്ചതാണ്. അപ്പോൾ നമുക്ക് പപ്പക്കായയുടെ തൈ വേണം. എങ്ങനെയെങ്കിലും ഒരു ചിത്രം കണ്ടിട്ടൊരു തൈയല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ സമൃദ്ധിയായി പപ്പക്കായ ഉണ്ടാകുന്ന പപ്പമരത്തിൽ നിന്ന് പപ്പക്കായ ഉണ്ടായി മൂത്തുപഴുത്തതിൻ്റെ കുരുവെടുത്ത് അത് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ പപ്പക്കായയുടെ തൈ ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെ ഓരോ സാധനങ്ങളും മാവായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മാവിൻ്റെ ചെറിയ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് വലുതായിട്ട് വലിയ തൈകളാകുമ്പോഴാണ് നമ്മളത് കൊടുക്കുക. അപ്പോൾ ഒരു ഒരു വ്യക്തി വന്നാൽ അവരെ കൺമുമ്പിൽ ഇതെന്താണ് എന്നുള്ളത് കണ്ട് ബോധ്യപ്പെടാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. മാവായാലും പ്ലാവായാലും റംബുട്ടാനായാലും മാംഗോസിനായാലും അവക്കാടായാലും എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ബോധ്യമാവും. എങ്ങനെയാണ് അത്യുൽപാദന ശേഷിയുള്ള തൈകൾ ഉൽപ്പാദിപ്പം. നമുക്ക് ഒരു തൈയ് നിങ്ങൾ കൊണ്ടൊക്കെ ഒന്നും പറയല്ല, നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തോട്ടത്തിൽ വരാതെ തൈ കൊടുക്കില്ല, എത്തിച്ചു കൊടുക്കില്ല. ഞങ്ങളുടെ ഫാമിൽ നേരിട്ട് വന്ന് ഇതെല്ലാം കണ്ട് ആവശ്യമുള്ള തൈയ്, ഏത് കരുത്തുള്ള തൈയ്, അല്ലെങ്കിൽ ഏത് ഇനം വേണം, എത്ര വലിപ്പമുള്ളത് വേണം, കഴിച്ചു നോക്കാൻ ഒരുവിധം ഫ്രൂട്ട്സൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാൻ കൊടുക്കും. കഴിച്ചു നോക്കി പ്ലാവ് സ്ഥിരമായിട്ട് കഴിക്കാൻ കൊടുത്തതിന് ശേഷമേ കൊടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് കഴിച്ചു നോക്കിയിട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉറപ്പ് തരാൻ ഞങ്ങൾക്കില്ല. ഇത് വന്ന് ഇത്രയധികം തൈകളിരിക്കുന്നതും വ്യത്യസ്തങ്ങളും വിഭിന്നങ്ങളായിട്ടുള്ള പലതരം ഫ്രൂട്ട് പ്ലാന്റുകൾ ഇരിക്കുന്നതും അത് ഉൽപ്പാദിപ്പിക്കുന്നതും ചെറിയൊരു കുരുപാവി മുളപ്പിച്ച് വന്ന് അതിൽ ലെയർ ചെയ്ത് അല്ലെങ്കിൽ അതിൽ ബെഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള സിസ്റ്റം ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന രീതി വരെ കണ്ടതിന് ശേഷമാണ് ഇവിടുന്ന് ഒരു തൈ കൊണ്ടുപോകുക. ആ അല്ല, എല്ലാം നമ്മൾ നേരിട്ട് ലൈവായിട്ട് കാണാനല്ലോ. പേരക്കായി, പപ്പക്കായി, ഇപ്പോൾ മാവിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായി നിൽക്കുന്നത്. ഞങ്ങളുടെ 42 ഇനം മാവിനങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ അതിലൊരനാണ് അതേ മാങ്ങ ഉണ്ടായി നിൽക്കുന്നത് നമുക്ക് കാണാം. ഇത് നേരിട്ട് നമുക്ക് മാവുമ്മേ മാങ്ങ ഉണ്ടായി നിൽക്കുന്നത് കാണാം. ഇങ്ങനെയാണ് ഞങ്ങൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുക. പല ഇനം 17 ഇനം മാവിനങ്ങളുടെ തൈകൾ ഇവിടെ വിൽപ്പനയുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ആയുർജാക്ക് ഫാമിലെ റംബുട്ടൻ തോട്ടത്തിൻ്റെ സെക്ഷനാണ്. വേറെയും പല ഞങ്ങൾക്ക് ഇഷ്ടംപോലെ തോട്ടങ്ങളുണ്ട്, എന്നാൽ പോലും നിങ്ങൾക്ക് കണ്ണിൽ കാണാം. അപ്പോൾ
ഇതൊക്കെ റംബൂട്ടാൻ മരങ്ങളിങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ്, സമൃദ്ധിയായി ഇങ്ങനെ കാച്ചു നിൽക്കുകയാണ്. ഈ കാച്ചു നിൽക്കുന്ന ഇത്രയും നല്ല അത്യുൽപാദന ശേഷിയുള്ള വളരെ കൃത്യമായി കാണാവുന്ന ഇപ്പോഴും കായുണ്ടാവുന്ന റംബൂട്ടാൻ്റെ തൈകളാണ് നമ്മൾ ബഡ് ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നത്. ഞങ്ങളുടെ തോട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നേരിട്ട് കണ്ട് ഏത് ഇനം വേണം എന്ന് തീരുമാനിച്ച് ഏത് വലിപ്പത്തിലുള്ള തൈകൾ വേണം, കായ്ച്ച തൈകൾ വേണോ, ഫ്രൂട്ട് അടക്കമുള്ള തൈകൾ വേണോ എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നേരിട്ട് വന്ന് ബോധ്യപ്പെട്ട് കൊണ്ടുപോകാം. പുറത്തൊരു സ്ഥലത്തും ഞങ്ങളുടെ ഉൽപ്പാദിപ്പിക്കുന്ന തൈ കിട്ടില്ല. ഞങ്ങളുടെ ഫാമിൽ നേരിട്ട് വരണം. ഞായറാഴ്ച അടക്കം ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ തുറന്ന് പ്രവർത്തിക്കും. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് കിട്ടിയ സ്ഥലം, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഷോണി മിത്ര അവാർഡ് കിട്ടിയ സ്ഥലം, യു എൻ ഉൾപ്പെടെ ഉള്ള കേന്ദ്ര ഇൻ്റർനാഷണൽ ലെവലിലെ ശ്രദ്ധിക്കപ്പെട്ട ഈ സ്ഥലത്ത്, അതേമാതിരി പല വിദേശ രാഷ്ട്ര യൂണിവേഴ്സിറ്റികളും പഠന വിധേയമാക്കിയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇവിടുത്തെ ഈ കൃഷിരീതി കണ്ട് ബോധ്യപ്പെട്ട് പഠനം നടത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള തൈകൾ കൊണ്ടുപോകാം എന്നുള്ളതാണ് കുർമാൽകുന്നിലെ ആയുർജാക്ക് ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വീണ്ടും ഒന്നും കൂടി, ഈ ഫാമിലേക്ക് വരാനുള്ള വഴി തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഗുരുവായൂർ കോഴിക്കോട് റൂട്ടിൽ വരുമ്പോൾ അമല മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് 5 കിലോമീറ്റർ കഴിഞ്ഞ് പുറ്റേകര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കുർമാൽകുന്ന് എന്ന് പറയുന്ന ബോർഡ് കാണാം. 3.5 കിലോമീറ്റർ ആയുർജാക്ക് ഫാം കുർമാൽകുന്ന് എന്ന് ലൊക്കേഷൻ മാപ്പിട്ടാലും ഇവിടെ എത്താവുന്നതാണ്. അപ്പോൾ ഈ തോട്ടത്തിൽ നിങ്ങൾ നേരിട്ട് വരിക, വന്ന ആളുകൾക്ക് മുഴുവൻ പഴുത്ത ചക്ക തരും, കഴിക്കാം, രുചി നോക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ തരം തൈകളും ഇവിടുന്ന് കൊണ്ടുപോകാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, എന്നെ സംബന്ധിച്ച് എനിക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ജോലി കിട്ടിയ ആളാണ്. ഞാൻ ആ ജോലിക്ക് പോവാതെ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ചെറുപ്പക്കാർ, അവർക്ക് എന്തായാലും ജോലി സ്വപ്നത്തിനനുസരിച്ച് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. ഇനി അഥവാ എല്ലാവർക്കും ജോലി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ സാധിക്കില്ല. എഴുതുന്ന ആളുകൾക്ക് മുഴുവൻ ജോലി കിട്ടിക്കണമെന്നില്ല. ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഞാൻ കൃഷിയിലേ വന്ന ഒരാളാണ്. ആ കൃഷിയിലൂടെ എനിക്ക് ഒരു പ്രയാസം ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ജോലി, നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല എന്ന് ഉദ്ദേശിച്ചിട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് വിഷമം വിചാരിക്കേണ്ട. ലോകത്ത് 800 ചില്ലാനും കോടി ജനമുണ്ട്. ഇവർക്കൊക്കെ ഭക്ഷണം വേണം. ഒരു മാജിക്ക് നടത്തിയാലും ഈ ഭക്ഷണം ഉണ്ടാവില്ല. മണ്ണിൽ വിത്തിട്ട് മുളച്ച് വലുതായാൽ മാത്രമാണ് അവർക്കൊക്കെയുള്ള ഭക്ഷണം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കൃഷി എന്നുള്ളത് ലോകം നിലനിൽക്കണമെങ്കിൽ, 800 ചില്ലാനും കോടി ജനങ്ങളും നിലനിൽക്കണമെങ്കിൽ കൃഷി വേണം. കൃഷിയിലേക്ക് നമ്മൾ മടങ്ങിയതുകൊണ്ട് ഒരു അപകടമില്ല. എൻ്റെ ഒരു ആപ്തവാക്യമുണ്ട്, ലോക സമാധാനം കൃഷിയിലൂടെ. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കൃഷി നിർബന്ധിതമായി പാഠ്യവിഷയാക്കുക. ഒരു സബ്ജക്റ്റ് കൃഷി, അഗ്രികൾച്ചർ സബ്ജക്റ്റ്, 1 മുതൽ 10-ാം ക്ലാസ് വരെ തിയറിയും പ്രാക്ടിക്കലും പഠിപ്പിക്കുക. ഒരു സിലബസിൻ്റെ ഒരു ലെസൺ മാത്രമല്ല, ഒരു സിലബസ്, അഗ്രികൾച്ചർ എന്ന് പറയുന്ന സിലബസ് തന്നെ പഠിപ്പിക്കണം. ലെസൺ അല്ല, ലെസൺ എന്ന് പറയുന്നത് ഞാൻ IIT റൂർക്കിയിൽ നേരത്തെ ഞാൻ പറഞ്ഞു, IIT റൂർക്കിയിൽ എൻ്റെ കൃഷിരീതി ഒരു ലെസനായി പഠിപ്പിക്കുന്നുണ്ട്, വാട്ടർ മാനേജ്മെൻറ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ. അപ്പോൾ കൃഷി ഒരു സബ്ജക്റ്റായിട്ട് പഠിപ്പിക്കണം, ഒരു തിയറിയും പ്രാക്ടിക്കലും. നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, സോഷ്യൽ സ്റ്റഡീസ്, ബയോളജിയൊക്കെ പോലെ തന്നെ ഒരു ലെസൺ കൃഷി, അഗ്രികൾച്ചർ എന്നുള്ള സബ്ജക്റ്റ് തിയറിയും പ്രാക്ടിക്കലും പഠിപ്പിക്കണം എന്നുള്ള വിലയേറിയ ആശയം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. ഞാൻ കൊല്ലക്കണക്കിന് മുന്നേ പറഞ്ഞു തുടങ്ങിയ ഒരു ആശയമാണ് ലോക സമാധാനം കൃഷിയിലൂടെ. കൃഷിക്കാർ ഒരിക്കലും ഒരു ക്രിമിനൽ ആവില്ല, അവർ വളരെ സമാധാനപ്രിയരാകും. അതിൻ്റെ പ്രധാന ഉദാഹരണം, ഒരു ചക്കക്കുരു പാവി മുളപ്പിച്ച് അതിൽ ചക്ക ഉണ്ടാവണമെങ്കിൽ 6 മുതൽ 12 വർഷം വരെ കാത്തിരിക്കണം, അത്രയധികം ക്ഷമ വേണം. ഒരു വാഴക്കന്ന് കുഴിച്ചിട്ട് അതിൽ കായ കൊലയ്ക്കണമെങ്കിൽ 7 മാസവും, അത് മൂത്ത് കിട്ടണമെങ്കിൽ 10 മാസവും സമയം വരും. ഒരു വാഴ കന്ന് കുഴിച്ചിട്ട് ശരാശരി കൊല പെടണമെങ്കിൽ 10 മാസം സമയം, ഒരു അത്രയും ക്ഷമയുള്ളവനെ ഒരു വാഴ കൃഷി നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ക്ഷമയാണ് കൃഷിയിലൂടെ നമുക്ക്
കൈമുതലായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് കൃഷി ഒട്ടും മോശമല്ല. കൃഷിക്കാരെ കൃഷി പഠിച്ചുകൊണ്ട് അവർ എഞ്ചിനീയറോ ഡോക്ടറോ വക്കീലോ ബിസിനസ്സുകാരോ മറ്റ് ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടെന്നല്ല, കൃഷി അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ക്ഷമയുടെ വളരെ ആപ്തവാക്യമായിട്ട് മാറും ലോകസമ്മാനം കൃഷിയിലൂടെ എന്നുള്ള സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം വർഗീസ് തരകൻ കുറുമ്പാൽകുന്നിൽ ആയുർജാക് ഫാമിൽ നിന്ന്. താങ്ക് യു.